പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധന മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ കുറിയേലായി സോൻ കുറിയേലായി സോൻ കുറിയേലായി സോൻ പൗലോ സുസ്ലീഹ ധന്യൻ ചൊൽ കേട്ടേൻ ഇദേവം നിങ്ങളെ ഞങ്ങളറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലുമാദൂതൻ താനേൽക്കും സഭയിൻ ശാപം പലതരമുപദേശങ്ങളഹോ പാരിൽ മുളച്ചു പരക്കുന്നു പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റെതിന് ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെട്ടതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആമീനാഹാലേലൂയാർപ്പിൻ കർത്താവീനു പ്രിയരേ
നിങ്ങൾ ശുചിയേറും കാഴ്ചകളോടെ തൽപ്രാകാരങ്ങളിലേറി പാവനമാദ്വഹായൻ മുൻപിൽ കർത്താവിനെ വന്ദിച്ചിടുവിൻ. ഹാലേലൂയ ഹാലേലൂയ. ബാർക്കുമോ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവ കൊടുത്ത് നമ്മുടെ മുൻഭാഗം വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ദൈവാത്മാവിനോടുകൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന വചനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും അറിയിക്കുന്ന അറിയിപ്പുകാരനായ വിശുദ്ധ ലൂക്കോസ് ഏവൻഗേലിസ്തായിൽ നിന്നും വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ അയച്ചവന് സ്തുതികളും നാം എല്ലാവരുടെ മേലും തൻ്റെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയിൽ നിന്ന് ജഡം ധരിച്ച ദൈവത്തിൻ്റെ വചനവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര നാളുകളിൽ ഇപ്രകാരം ഇവ സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. മറിയ ആ നാളുകളിൽ മലനാട്ടിലെ യെരുഹൂദിയ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് സക്കറിയായുടെ ഭവനത്തിൽ കടന്നു എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയയുടെ അഭിവാദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജാ തുളിച്ചു കുതിച്ച തുള്ളിയും എലിസബത്ത് പരിശുദ്ധ റുഹാ നിറഞ്ഞ് ഉച്ചത്തിൽ മറിയയോട് വിളിച്ചു പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി? നിന്റെ അഭിവാദനം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ പ്രജ എൻ്റെ ഗർഭത്തിൽ വലിയ സന്തോഷത്തോടെ കുതിച്ചു തുള്ളി. കർത്താവ് തന്നോട് ചെയ്ത അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയാകുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ മറിയാം, എൻ്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ സന്തോഷിക്കുന്നു. എന്തെന്നാൽ അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് കീർത്തിക്കും. എന്തെന്നാൽ ശക്തിമാൻ വലിയ കാര്യങ്ങൾ എങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ നാമം പരിശുദ്ധമാകുന്നു. അവൻ്റെ കരുണ അവൻ്റെ ഭക്തന്മാർ തലമുറകളിലും വംശങ്ങളിലും ഉണ്ടാകും. തൻ്റെ ഭുജം കൊണ്ട് അവൻ ജയമുണ്ടാക്കി അഹങ്കാര മനസ്സുള്ളവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ വിശിഷ്ടവായവ കൊണ്ട് തൃപ്തരാക്കുകയും സമ്പന്നരെ ഇവരെ വെറും കയ്യാടെ അയക്കുകയും ചെയ്തു. നമ്മുടെ പിതാവായ അബ്രഹാമിനോടും അവൻ്റെ സന്തതിയോടും എന്നേക്കും അരുളി ചെയ്തതുപോലെ തൻ്റെ കരുണയാൽ തൻ്റെ ദാസനായ ഇസ്രായേലിനെ അവൻ സഹായിച്ചു. മറിയാം ഏകദേശം 3 മാസത്തോളം എലിസബത്തിൻ്റെ കൂടെ താമസിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അരുളി ചെയ്തു, ഞാൻ ജീവൻ്റെ അപ്പം ലോകത്തെ പോഷിപ്പിപ്പാൻ മേലിന്നും വന്നു, താതനയച്ചു വചനമെന്നെ കർഷകനെ പോൽ ഗബ്രിയേൽ വിതച്ചു
നല്ല നിലം തുല്യം മറിയാം കൈക്കൊണ്ടാളൂതരെ ദൂതസമാനം ത്രോണോസിൽ പട്ടക്കാർ കയ്യിൽ ഹാലേലൂയ ഘോഷിച്ചിടുന്നു സ്തോമൻ കാലോ. നാം എല്ലാവരും നമസ്കരിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ കരേറ്റുവാനടിയങ്ങൾ യോഗ്യരാകണമേ. തൻ്റെ കരുണയാൽ ഞങ്ങളെ അടുക്കലേക്ക് ഇറങ്ങി വരികയും തൻ്റെ കൃപയാൽ ബലഹീനരായ ഞങ്ങളെ തൻ്റെ അടുക്കലേക്ക് കരേറ്റുകയും ചെയ്തവനായി ദൈവത്തിൻ്റെ ശ്രേഷ്ഠവും അദൃശ്യവുമായ സ്വഭാവവും തൻ്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ ശുദ്ധീകരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ശുദ്ധീകരിച്ചവനായി ശുദ്ധീകരിക്കുന്ന ശുദ്ധതകളെ എല്ലായ്പ്പോഴും കൈക്കൊള്ളുന്നവനുമായ ശുദ്ധീകരിക്കുന്നവനും ശുദ്ധീകരിക്കപ്പെടുന്നവനും തൻ്റെ കരുണയാൽ തൻ്റെ ദൈവിക രഹസ്യങ്ങളെ ആചാര്യന്മാരും അനുഷ്ഠാനകന്മാരുമായി ഞങ്ങളെ നിയോഗിക്കുകയും തൻ്റെ മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും ഓർമ്മയെ അപ്പത്താനും വീഞ്ഞിനാലും മറന്നുപോകാതെ കഴിക്കുവാനായിട്ട് ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്ത ഉത്തമനാഥനായ കർത്താവിനു സ്തുതി. തനിക്ക് വിശുദ്ധ കുർബാന പൂർത്തീകരിക്കപ്പെടുന്ന സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന അഭിലപീഠത്തിന്റെ മുൻപാകെയും ദൈവീവും സ്വർഗീയവുമാകുന്ന ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും ഈ വന്ദ്യപിതാവിന്റെ കൈകളാൽ കുന്തിരക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ തിന്മകളെ ഓർക്കാതെ മായിച്ച് ഇല്ലായ്മ ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ വളരെയും വലിയതുമായ എൻ്റെ അസംഖ്യ പാപങ്ങളും വിശ്വാസികളായ നിന്റെ സഹജനത്തിൻ്റെ പാപങ്ങളെയും മായിച്ച് ഉത്തമനായുള്ളവേ കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ. എൻ്റെ കർത്താവേ, അവയാൽ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരുടെയും ദേഹികളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ദേഹികളെയും ആത്മാക്കളെയും ശരീരങ്ങളെയും നീ ആശ്വസിപ്പിച്ച് അനുഗ്രഹങ്ങളും മനോഗുണവുമാകുന്ന പനനീർ അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. മഹത്വത്തിൻ്റെ ഉടയവനായി ഞങ്ങളുടെ രാജാവും നാഥനുമായ മശിഹാ കർത്താവേ, ഞങ്ങൾക്കും അവർക്കും വിമോചനവും വിമോചകനും നീ തന്നെയായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരണി ചെയ്ത ഞങ്ങളുടെ സഹായത്തിനായിരുന്നള്ളി ഞങ്ങളെ തുണയ്ക്കുവാൻ വരണമേ. ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ കഠിനതരങ്ങളായ സാലശിക്ഷകളും നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപസൂചകങ്ങളായ വടികളെ
ഞങ്ങളിൽ നിന്ന് വിലക്കി നീക്കി കളയണവേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ ക്രിസ്തീയ അവസാനം ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. ഞങ്ങളുടെ നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സങ്കൽപ്പിക്കുവാൻ പാടില്ലാത്തവനും ബോധം കൊണ്ട് ആരാഞ്ഞറിയുവാൻ പാടില്ലാത്തവനുമായ പിതാവിൽ നിന്ന് ആദ്യം അന്തവുമില്ലാത്ത പ്രകാരം കാലയളവ് കൂടാതെ ജനിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കാലാവസാനത്തിൽ വ്യാഖ്യാനിക്കുവാൻ പാടില്ലാത്തതുപോലെ ദൈവമാതാവിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്ത നിത്യനും നിർണയിക്കപ്പെടുവാൻ കഴിയാത്തവനുമായ വചനവുമായിരിക്കുന്ന മശിഹാതമ്പുരാനെ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. നീ കുർബാനകളെ കൈക്കൊള്ളുന്നവനായിരിക്കുമ്പോൾ ഗോകുൽത്താഴ ഉയരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മനസ്സോടെ നീ ബലിയായി തീർന്നുവല്ലോ. ദരിദ്രരും അനിഷ്ടരും പാപമാലിന്യമുള്ളവരുമായ ഞങ്ങളെ നിന്റെ രഹസ്യങ്ങളുടെ അനുഷ്ഠാനത്തെ കരുണയോടെ വിശ്വാസമായി ഏൽപ്പിക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ജനം നിന്റെ ശ്രേഷ്ഠ സിംഹാസനത്തിൻ്റെ മേൽ അവർണീയമായി പ്രസംഗിക്കപ്പെടുന്നതുപോലെ നിന്റെ മനുഷ്യാവതാരത്തിൻ്റെ ഓർമ്മയെ എപ്പോഴും കഴിക്കുവാനായിട്ട് നിന്റെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ മുമ്പാകെ വിശുദ്ധിയോടെ ഞങ്ങളെ നിർത്തുകയും ചെയ്യണോ ചെയ്തുവല്ലോ. ഇത് ഹേതുവായി കർത്താവേ, സങ്കടത്തോടുകൂടി ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. ഈ ധൂപത്തെ സന്തോഷപൂർവ്വം ഞങ്ങളുടെ കരങ്ങളിൽ നിന്ന് കൈക്കൊള്ളണമേ. ഇതിനാൽ നിരപ്പോടെ നിന്റെ കരുണയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് അയച്ചു തരണമേ. മുട്ടിവിളിക്കുവാനായും നിന്നോട് അപേക്ഷിക്കുവാനും വെടിപ്പോടെ അടുത്തു വരുന്ന നിന്നെ ശുശ്രൂഷിപ്പാനും വിശുദ്ധിയോടെ നിന്റെ തിരുശരീര രക്തങ്ങളിൽ സംബന്ധിക്കുവാനുമായി വെടിപ്പും വിശുദ്ധിയും നിർമ്മലതയും കറകൂടാത്തതുമായ ഹൃദയവും ദൃഢമുള്ള ബോധത്തിൻ്റെ നിർമ്മലതയും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. എൻ്റെ കർത്താവേ, പരിശുദ്ധ റൂഹ പറന്നു വന്ന് നിന്റെ രഹസ്യങ്ങളുടെ മേൽ ആവസിക്കുന്നതായി നാഴികയിൽ ആത്മാവിൻ്റെ ചിറകുകളാൽ ഞങ്ങളുടെ വിശുദ്ധ പ്രാകാരത്തിലേക്ക് രഹസ്യമായി ഞാൻ പറന്ന് കരയേറുമാറാകണമേ. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ റുഹാപ്പത്തിൻ്റെ മേലും വീഞ്ചിൻ്റെ മേലും ആവസിച്ച് സത്യമായിട്ടും ദൈവമാതാവായ കന്യകമറിയാമെന്നുള്ള ശരീരവും രക്തവുമായി അവയാക്കി തീർക്കുന്ന ഈ നേരത്ത് നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിൻ്റെ മുമ്പിലേക്ക് എൻ്റെ ബോധത്തിൻ്റെ ചലനങ്ങളാൽ ആത്മീയമായി ഞാൻ പറന്ന് കരയേറുമാറാകണമേ. എൻ്റെ കർത്താവേ, സ്വർഗീയ സൈന്യങ്ങൾ ഭയത്തോടും അതിശയത്തോടും കൂടി ഞങ്ങളെ സൂക്ഷിക്കുന്ന ഈ നാഴിയിൽ സകല അശുദ്ധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിഞ്ഞിരിക്കുന്ന ഹൃദയത്തോടെ ഞങ്ങളെ നീ നിർത്തണമേ. കർത്താവേ, മലാഖമാരുടെ ഗണങ്ങളും നിവിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹോദരന്മാരുടെയും പരിശുദ്ധന്മാരുടെയും പൂർണ്ണത പ്രാപിച്ച ആത്മാക്കളും വിസ്മയപൂർവം ഈ മേശയ്ക്ക് ചുറ്റും നിന്ന് ഈ ബലിയിലാത്മീയമായി ആനന്ദിക്കുന്നതായ ഈ നേരത്തിൽ യോഗ്യമായിരിക്കുന്നത് പോലെ ഞങ്ങൾ നിനക്ക് ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ഇടയാകണമേ. നിന്റെ ആത്മാവാൽ ഞങ്ങളെ സ്ഥിരമായി ശുദ്ധീകരിക്കണമേ. നിന്റെ ആചാര്യനായ മൽക്കീസദേക്കിൻ്റെയും നിന്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെയും കുർബാനകളെയും വഴിപാടുകളെയും കാഴ്ചകളെയും വാത്സല്യപൂർവ്വം കൈക്കൊണ്ടതുപോലെ ഞങ്ങളുടെ കുർബാനകളെ നീ സ്വീകരിക്കണമേ. നിന്റെ ആചാര്യന്മാരായ മോശയുടെയും അഹറോന്റെയും ബലികളിൽ എന്ന പോലെ സമാധാനത്തോടെ ഇതിൽ നീ പ്രീതിപ്പെടണമേ. നിന്റെ വിശുദ്ധ സ്ലീഹന്മാരുടെ ആചാരത്തെ ശുശ്രൂഷ നിന്റെ തിരുമേനി പ്രസാദിച്ചതുപോലെ ദൈവികമായി ഇവയിൽ നീ പ്രസാദിക്കണമേ.
കർത്താവേയുള്ള ഞങ്ങളുടെ സംബന്ധം പുതിയ ലോകത്തിൽ നിന്നോടുകൂടെ നല്ല യാതനകൾ നൽകുന്നതിനും നിന്നോടുകൂടെ ആനന്ദിക്കുന്നതിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ രോഗികൾക്ക് സ്വസ്ഥതയും പിശാച് ബാധിതർക്ക് മോചനവും വഴുതിറ്റുപോയിരിക്കുന്നവർക്ക് തിരിച്ചുവരവും തൊഴിലില്ലാതെ വേദനിക്കുന്നവർക്ക് നല്ല തൊഴിലും കോപിച്ചിരിക്കുന്നവരുടെ സ്നേഹത്തിനും ആയി തിരുമാറാകണമേ. ഇത് രാജ്യങ്ങൾ തമ്മിൽ തമ്മിലുള്ള സമാധാനത്തിനും കുറ്റക്കാരുടെയും അപരാധികളുടെയും സ്വീകരണത്തിനും സർവലോകത്തിൻ്റെയും കാവലിനും ആണ്ടടക്കമുള്ള വാഴ്വുള്ള സമൃദ്ധിക്കുമായിട്ട് തീരണമേ. കർത്താവേ, നിരദാസരായിരിക്കുന്ന ആചാര്യന്മാരായ ഞങ്ങളെ ഇവയുടെ മധ്യസ്ഥത മൂലം താലന്തുകൾ കുറവ് കൂടാതെ ഉപയോഗിക്കുന്ന ആളുകളാക്കി തീർക്കണമേ. കൊള്ളരുതാത്തവനും മടിയനുമായ ദാസനെ പുറത്തെ അന്ധകാരത്തിലേക്ക് കൊണ്ടുപോകുവീനെന്ന് ഉഗ്രതയോടെ പറയുന്നതായ ശബ്ദം നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകരുതേ. എന്നാലോ കർത്താവേ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിങ്ങൾ വന്നകത്ത് പ്രവേശിച്ച് സകല തിരഞ്ഞെടുക്കപ്പെട്ടവരോടും കൂടെ ഒരുക്കത്തോടും കൂട്ടമായി മോക്ഷം പ്രാപിച്ചുകൊള്ളുവിനെന്ന് സമാധാനത്തോടെ പറയുന്ന സന്തോഷപ്രദമായ ശബ്ദം നിന്നിൽ നിന്ന് കേൾക്കുവാൻ ഞങ്ങളെയും വിശ്വാസികളായ സകല വാങ്ങിപ്പോരെയും നീ അർഹരാക്കണമേ. അവരോടുകൂടെ വിശുദ്ധാതൃത്വത്തിന് ഒരുപോലെ സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ഹോഷോ വബുക്കൂല സുബീൻ. കർത്താവ് അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മിന്നാലോഹനോ കാവേൽ ഹുസോയോ ദുഹാവേ വൽശുവക്കോനോ ദാത്തോവേ ബത്രായ ഹോൻ ഒൽമൽ ഓ ോ കാദിശത്തോ ബർഖുമൂർ ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്നി പിതാവിന്റെ പ്രാർത്ഥന ഏറ്റു ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകങ്ങൾക്ക് മുൻപേ പിതാവും ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരാ ഞങ്ങൾക്ക് ഞങ്ങളെ രക്ഷിക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി
വിശുദ്ധരൂഹായാൽ ദൈവമാതാവായി വിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തിരക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് മരിച്ചു മടക്കപ്പെട്ട് മൂന്നാം ദിവസം ഒരു തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറി തൻ്റെ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും ദിവ്യന്മാരും സ്ലേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏകരോഹായാലും കാതോലികവും സ്നേഹികവുമായ ഏകവിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോരുടെ വീർപ്പിനും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. യാചിക്കേണ്ടും സമയമിതാ മോചിക്കും നാഴികൈതുതാ ഇതു നമസ്കാരത്തിൻ സമയം ഇതു തന്നെ കരുണാസമയം ഉന്നത പദവിയിൽ ഏറിയതാ ഇന്നിപ്പോൾ ശ്രേഷ്ഠാചാര്യൻ അനുഭവിച്ചേടും നോർക്കായി അനുഷ്ഠിക്കുന്നേ കുർബാന പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം താ സത്യസ്നേഹ തോടെ സമാധാനം നൽകും സമയം താ ദൂരസ്ഥർ സവിധസ്ഥരുമായി തമ്മിൽ നിരക്കും അതിനാൽ സോദരരെ വരുവിൻ ഒരു പോൽ കരുണയിരന്നീടാൻ നാഥ കൃപ ചെയ്തിടണമേ നാഥ കൃപ ചെയ്യുക കനിവാ നാഥ ഉത്തരമരുളിച്ചേ അടിയാരുടു കൃപ ചെയ്യണമേ നല്ലവനെ ഞങ്ങളുടെ ബലഹീനതയോടുത്തരം അരുളണമേ നാമെല്ലാവരും ഒത്തൊരുമേ ചട്ടഹസി ചുര ചെയ്യേണം പ്രിയരേതു കരുണയുടെയും അലിവിൻ്റെയും സമയം താ സത്യസ്നേഹ തോടെ സമാം ധാനം നൽകും സമയം താൻ ബർഖമോർ സ്തവൻ കാലോ പ്രേലായിസോ ദൈവമായ കർത്താവേ നീ ജീവനുള്ളവനും മഹാകാരുണ്യവാനും സംശയം കൂടാതെ നിന്നെ വിളിക്കുന്നവർക്ക് ഉത്തരവരുള്ളവനുമാകുന്നുവല്ലോ. നിന്റെ സന്നിധിയിൽ ഏകസ്വരത്തോടെ അപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഐകമത്യത്തോടുകൂടി വിശുദ്ധമായ സമാധാനം കൊടുക്കുവാൻ നീ കൃപ ചൊരിയണമേ.
യജ്ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർഖുമോർ നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവികവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനവൻ്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശ്ലോമോ നൽകിൻ കർത്താവേ. നമ്മേ കാക്കട്ടെന്നാളും തൽശ്ലോമോയും ശൈനോയും നമ്മേ കാക്കട്ടെന്നാളും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിൻ്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, സകല ഭിന്നതകളും ഞങ്ങളിൽ നിന്ന് ദൂരീകരിച്ച് നിന്റെ സ്നേഹത്തിൽ ഞങ്ങളെ ഉറപ്പിക്കണമേ. തിരുമുൻപാകെ തലകുനിച്ചു നിൽക്കുന്ന ഞങ്ങൾക്ക് സമൃദ്ധമായ അനുഗ്രഹങ്ങൾ അയച്ചു തരണമേ. അതുമൂലം ഞങ്ങൾ നിന്റെ സത്യാരാധകരും നിന്റെ നന്മകളിൽ സംബന്ധമുള്ളവരുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ കർത്താവേ, നീ സഹായങ്ങളുടെ ശ്രീഭണ്ഡാരവും നന്മകളുടെ ഉറവിടവുമാകുന്നുവല്ലോ. ഇല്ലായ്മയിൽ വലയുന്നവരായ ഞങ്ങളെ നിന്റെ ദൈവിക ദാനങ്ങളാകുന്ന അക്ഷയധനത്താൽ സമ്പന്നരാക്കണമേ. പിതാവാം ദൈവമേ, നിന്റെയും നിന്റെ ഏകജാതിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മഹത്വത്തെ ഉദ്ഘോഷിക്കുന്ന വിശുദ്ധജനവും രക്ഷിത സംഘവുമായി ഞങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യണമേ. ഹോശോ സഹോദരങ്ങളെ, നാമെല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്ന് പിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുൻപാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാമെല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിൻ്റെ മുടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് മശിഹാദം വരാൻ എഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിൽ ആയിരിക്കണം. ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവെങ്കിൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയത്തോടുകൂടി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തോന്യായവും ആകുന്നു. കർത്താവേ, അശരീരികളായ
സകല സ്വർഗീയ സൈന്യങ്ങളും അഗ്നിജ്വാലയിൽ നിന്ന് ഉത്ഭൂതരാകുന്ന ജ്വലിക്കുന്ന ഗണങ്ങളും ഉഗ്രന്മാരായ ക്രൂവീന്മാരുടെ ശോഭയുള്ള സംഘങ്ങളും ചിറകടിച്ചുകൊണ്ട് സ്തുതി പാടുന്ന ഭയങ്കരന്മാരായ ശ്രോഫീന്മാരുടെ കൂട്ടങ്ങളും നിന്റെ മഹാപ്രഭാവത്തെ സ്തുതിച്ച് അത്യുഷത്തിൽ പാടുന്നു. മസാഖീൻ തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപികളായ നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് മനസ്സോടെ പ്രതിപുരുഷനായി തീർന്നപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ബാറക്കുമോ ബാറേ തന്റെ ശിഷ്യന്മാർക്ക് നൽകി അവരോട് ഇത് നിങ്ങളെല്ലാവരും ഇത് നിങ്ങളെയും ഇത് അനുഭവിക്കുന്ന എല്ലാവരെയും നിത്യജീവനിലേക്ക് ക്ഷണിക്കുന്നതായ എന്റെ ശരീരമാകുന്നു എന്നരുളി ചെയ്തു. വീണ്ടും വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായും താനെടുത്ത് ശുദ്ധീകരിച്ച് ബറക്കുമോ ബറേ തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങളെയും ഇത് അനുഭവിക്കുന്ന എല്ലാവരെയും നിത്യജീവനിലേക്ക് ക്ഷണിക്കുന്നതായ എന്റെ രക്തമാകുന്നു എന്നരുളി ചെയ്തു. ലഹായേദൻ ഓ ലാമുനി. ഈ രഹസ്യത്തിൽ നിങ്ങൾ ആനന്ദിക്കുമ്പോൾ ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തിന്റെ ഓർമ്മയെ നിങ്ങൾ ഓർത്ത് അനുഷ്ഠിച്ചുകൊള്ളുവീൻ എന്ന് അവരോട് താൻ കൽപ്പിച്ചു. അദാമോ ദോസേനോ നാഥാ നിൻമൃതിയോർത്തെങ്ങൾ നിൻ ഉത്ഥാനമതേറ്റോതി കാക്കുന്നു നിൻ പുനരാഗമനം വാഴ്വരുളുക ഞങ്ങൾ കെല്ല. കർത്താവേ, രക്ഷാകരമായ നിന്റെ ആദ്യ വരവിനെയും പ്രതിഫലം നൽകുന്ന രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ സ്തുതിയും അപേക്ഷയും സമർപ്പിക്കുന്നു. നീതിപൂർവമായ നിന്റെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ കാരണം ഞങ്ങൾ അഗ്നിക്ക് ഭക്ഷണമായി തീരരുതേ. അഗ്നിക്കടലിൽ മുങ്ങിയവരോ തീജ്വാലയുടെ ഓളകളാൽ പീഡിപ്പിക്കപ്പെടുന്നവരോ ആയി തീരരുതേ. ഞങ്ങളെ നെടുവീർപ്പും കഠിന വേദനകളും അനുഭവിക്കുന്നവരുമാക്കി തീർക്കരുതേ. ഞങ്ങൾ അന്ധകാര നിവാസികളോ അപകട സ്ഥലത്തെ ഭയങ്കര സ്ഥാനങ്ങളിൽ താമസിക്കുന്നവരോ നിന്റെ രാജ്യത്തിന് അന്യരോ നിന്റെ സംസർഗത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടവരോ ആയി തീരരുതേ. എന്നാലോ കർത്താവേ, നിന്റെ പന്തിയിലെ തോഴന്മാരോടും നിന്റെ വിരുന്നിലെ അതിഥികളോടും കൂടെ ഞങ്ങളെയും നീ കൂട്ടിച്ചേർക്കണമേ. ഇവയ്ക്ക് വേണ്ടി നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോടും നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും ഇപ്രകാരം അപേക്ഷിക്കുന്നു.
ഇന്ദിദായിക്ക് ആമുക്ലാബൂ കാതമ്രോ നവദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണ തോന്നി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ബാറഖുമൂർ എന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ റൂഹ, സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് ഇതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ അടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പിൻ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളണമേ. കർത്താവേ എന്നോട് ഉത്തരമരുളി. നല്ലവനെ ദൈവം തോന്നി എൻ്റെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കുറയലായിസോൻ കുറയലായിസോൻ കുറയലായിസോൻ. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താ ഈ അപ്പം ഞങ്ങളുടെ ദൈവമായ മെശിഹായുടെ ശരീരമായി തീരുമാറാകട്ടെ. ആമേൻ. ഈ കാസായിലെ കലർപ്പ് ഞങ്ങളുടെ ദൈവമായ മെശിഹാതമ്പുരാൻ്റെ തിരുരക്തമായി തിരുമാറാക്കട്ടെ. കർത്താവേ, ശരീരരക്തങ്ങൾ അനുഭവിക്കുന്നത് മൂലം ഞങ്ങൾക്ക് കടങ്ങളുടെ മോചനവും പാപപരിഹാരവും സത്യവിശ്വാസത്തിൻ്റെ അറിവും ദൈവഭക്തിയുടെ പ്രശംസനീയമായ തീഷ്ണതയും നിത്യജീവനിൽ സംബന്ധവും നൽകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോഷോ വബുക്കുലസ് ബാലവൽമീ ആമീൻ. ബറഹിമോർ, ഇന്ന് ഈ ആഴ്ചക്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുള്ള ദൈവത്തിൻ്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാതിരിസന്മാരായ ആബോന്മാർ ഇഗ്നാത്യോസിനു വേണ്ടിയും, ആബോന്മാർ ബെസേലിയോസിനു വേണ്ടിയും, ആബോന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും, നമ്മുടെ മേൽപ്പട്ടക്കാരനെയും വന്നി പിതാവിനു വേണ്ടിയും, സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും, മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പ്രമാണങ്ങളിലെ വിസ്മരണീയമായ സംഗതികൾ ആരാഞ്ഞറിയുവാൻ ഞങ്ങളുടെ മനോനയനങ്ങളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ ഇടവകം മുഴുവനെയും ആന്തരിക ചെന്നായ്ക്കളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ ഒരുമിച്ച് നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോഷോ മബുക്കുലസ് ബാലവൽമീ ആമേൻ. വാർക്കുമോ, സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷയിലാക്കപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നിന്നെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സഹോദരങ്ങളെല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാണെന്ന വിശ്വാസത്തിലെ എല്ലാവർക്കും അന്യോന്യമാക്കിയും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവ്,
കർത്താവേ, സത്യവിശ്വാസികളായി അവശേഷിച്ചിട്ടുള്ള എല്ലാവരെയും നിന്റെ വിശുദ്ധ സഭയെ സഹായിക്കുന്നവരെയും നീ സഹായിച്ച് അനുഗ്രഹിക്കണമേ. അതുമൂലം നിന്റെ ഏകജാതനോടും പരിശുദ്ധ റുഹായോടും കൂടെ എല്ലാ കാലവും എന്നേക്കും നീ മഹത്തേരിക്കപ്പെടുമാറാകണമേ. ഓശോല നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ സഭകളെയും തേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തിയർപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ തല ഭരണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സൗഹൃദമുള്ളവരായി തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, വിശ്വാസമുള്ള നിന്റെ എല്ലാ ജനങ്ങൾക്കും യുദ്ധങ്ങളിൽ നിന്നും കലഹങ്ങളിൽ നിന്നും കിരാതന്മാരുടെ ബലപ്രയോഗങ്ങളിൽ നിന്നും പരിപൂർണമായ മോചനം നൽകണമേ. നിന്റെ സമാധാനത്തിലും ശാന്തിയിലും ഭൂതലത്തെ മുഴുവനായി നീ പരിപാലിക്കണമേ. അതുമൂലം ഞങ്ങൾ ശാന്തമായി നിന്നെയും നിന്റെ ഏകജാതനെയും പരിശുദ്ധ റുഹായെയും സ്തുതിക്കുകയും വന്ദിക്കുകയും ചെയ്യുമാറാകണമേ. ഭൂമിയിലെ സകല വശങ്ങളും നിന്റെ ഭാഗ്യയോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യതയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യമാരെയും പ്രസംഗക്കാരായ സ്ലീഹന്മാരെയും ഏവങ്കേലിയസ്തന്മാരെയും സൗദിയന്മാരെയും ഭാഗ്യാനും നിന്റെ യജമാന്റെ മുന്നോട്ടക്കാരനുമായ മാറിയുഹാനോ മാതാനായും ഷമ്മാശമ്മാൽ പ്രധാനിയും സഹദേമാൽ മുമ്പനുമായ പരിശുദ്ധനും മാത്തുള്ളവനുമായ മാർത്തേബാനുസിനെയും സ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമ സ്ലീഹായും ശേഷ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, സത്യമായ സാക്ഷ്യത്തോടും ധീരമായ മനസ്സോടും ശ്രേഷ്ഠമായി പോരാടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അതുമൂലം നിനക്കായി ജീവിക്കുന്നവരും നിന്റെ സന്നിധിയിൽ സംരക്ഷിക്കപ്പെടുന്നവരുമായ പരിശുദ്ധന്മാർക്ക് ഞങ്ങൾ സദസ്യരായി തീരണമേ. അവരുടെ കൂടെ നിനക്കും ഏകജാതനും പരിശുദ്ധ റുഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. സ്നേഹവും കുറ്റമില്ലാത്തവുമായ വിശ്വാസത്തെ പാലിച്ച് അങ്ങ് കേൾപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോട് മുമ്പോട്ട് നിദ്ര പ്രാപിച്ചു വിശ്രമിക്കുന്നവരെയും നിക്കായാലും കുസ്തന്തിനോസ് പോലീസിലും എപ്പേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതു സുന്നോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഉറുസലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്ലീഹായും സഹതായുമായ യാക്കോവും ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസോസും അത്താനാസോസും യൂലിയോസും ബെസേലിയോസും ഗ്രീഗോറിയോസും തിയസ്കോറോസും ദീപത്തിയോസും ബേലക്സിനോസും അന്തിമോസും യവാനിയോസും വചനമായ ദൈവം ശരീരയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുശിയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വേഗമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പവും കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും അറിയാം ദൈവമാതാവെന്ന് സംശയം കൂടാതില്ല ഇപ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രക്കീസ് മാർ സെവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാ കോർദാനായും മാറപ്രേമും മാറിയാക്കും മാറിസാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസുമായും മാർ ശിമയോന്ദസ്വനിയും തെരഞ്ഞെടുക്കപ്പെട്ട മാറഭായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദീവന്യാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും
ചൂള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച് കേൾപ്പിച്ചു വന്നവരായി. ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ പരിശുദ്ധാസഭയ്ക്ക് സത്യഗുരുക്കന്മാരായിരുന്നു ഇവരുടെ സംഘങ്ങളിൽ എണ്ണപ്പെട്ടവരായി തീരുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. അവർ വഴുതെറ്റിൽ നിന്ന് ആ സഭയെ പിന്തിരിപ്പിക്കുകയും മരണരഹിതമായ യഥാർത്ഥ ജീവിതത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുപോവുകയും ചെയ്തു. അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഓശോ ബഹുകൂല സുബാൻ ലവൽ മീ ും സകലജടങ്ങളുടെ ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ചു വിശ്രമിച്ചു നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി പരിശുദ്ധ മദ്ബായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപകളെയും തന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിയാതമ്പുരാനോട് ധാരാളമായ തൻ്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തൻ്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചു മൂന്ന് പ്രാവശ്യം പ്രിയലായി സോ നാട്ടു പറയണം. പ്രിയലായി സോ ആത്മശരീരങ്ങളുടെ സൃഷ്ടാവായ ദൈവമേ, ഞങ്ങളുടെ എല്ലാ മരിച്ചവരുടെയും നേരെ നീ കരുണാപൂർവം തിരിഞ്ഞ് അവർക്ക് വേണ്ടി ഞങ്ങൾ നിനക്കർപ്പിക്കുന്ന ഈ കുർബാനയെ അംഗീകരിക്കണമേ. നിന്റെ മശിഹായുടെ സ്നേഹിതന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള സൗഭാഗ്യങ്ങൾക്ക് അവരെ അർഹരാക്കണമേ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ദൈവമേ, സത്യവിശ്വാസത്തോടു കൂടി ഞങ്ങൾ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവോടും അറിവ് കൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങൾ മൗനം ചെയ്തു പോയിട്ടുള്ള പിഴകൾ ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളെയും ഞങ്ങളെ മരിച്ചുപോരുടെയും സകല പ്രമാണ ലംഘനങ്ങൾക്കും നീ പാപപരിഹാരം ഭവിക്കണമേ. ഞങ്ങളും അവരും ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ നീ ഓർമ്മയിൽ കൊണ്ടുവരരുതേ. എന്നാലോ കഷ്ടതകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും കൂടാതെ ഈ ലോകത്തിൽ ഞങ്ങളെ നീ നയിക്കണമേ. ഭാവി ലോകത്തിൽ സന്തോഷ ഭവനങ്ങളിൽ ഞങ്ങളെ നീ എത്തിക്കണമേ. തന്മൂലം സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ നിന്റെ തിരുനാമത്തെ ഞങ്ങളുടെ കർത്താവേ ശിംശിയായുടെയും പരിശുദ്ധ ദുർഗാടെയും നാമങ്ങളോടുകൂടെ ഇവിടെയും അവിടെയും ഞങ്ങൾ സ്തുതിച്ചു പോഴ്ത്തി മാത്രപ്പെടുത്തുമാറാകണമേ. ഓശോ ബഹുകൂല സുബാൻ ലവൽ മീ പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറകളായ സർവതലമുറകൾ വരെ ലോകാലോകങ്ങളോട് സ്നേഹം ചെയ്യുന്നു. ആമേൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശുമിശിയാവുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. അൻപോടയോനേ നിൻ വാതിൽ ഹാലേലൂയ ദാസർനാദം കൂറിയേലായി സോൻ ഹാലേലൂയ ഹാലേലൂയ.
ആലോഹോ ഹാലേലൂയ കൂറിയേലായിസോ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വർക്കുമോ ഇരുലോകങ്ങളുടെയും പ്രധാന തലവനും സത്യപിതാവുമായ കർത്താവേ, നീ ശൂന്യതയിൽ നിന്ന ഉണ്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. നിന്റെ വാത്സല്യപുത്രൻ മുഖാന്തരം ജീവന്റെയും രക്ഷയുടെയും മാർഗം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവേ, ഇപ്പോൾ നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥ പിതാവാകുന്ന ദൈവമാകുന്ന നിന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പരമാർത്ഥതയോടെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയും നാവും വെടിപ്പാക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ധർമ്മപ്പെട്ടവൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കർത്താവേ, നീ എപ്പോഴും ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായിയും തുണയും പരീക്ഷണങ്ങളിൽ നിന്ന് ഉള്ള കാവൽക്കാരനും രക്ഷകനുമായിരിക്കണമേ. എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എല്ലാ കാലവും നിന്റെയും നിന്റെ ഏകജാതന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആവുന്നുവല്ലോ. ഹോഷോ വബുക്കുലസ് ബാലവൽമീ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവനും ഉണ്ടായിരിക്കട്ടെ. അണയ്ക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുൻപ് വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമാണുമേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, നീ തൃത്വമായി വന്ദിക്കപ്പെടുകയും വിശുദ്ധമായി സ്തുതിക്കപ്പെടുകയും ഏകനായി വിശ്വസിക്കപ്പെടുകയും ചെയ്യുന്നു. വന്ദനായുള്ളവേ, തിരുമുൻപാകെ തലകുനിച്ച് നിൽക്കുന്നവരുടെ ആത്മശരീരങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. ഈ വിശുദ്ധ രഹസ്യങ്ങളിൽ വിശുദ്ധിയോടുകൂടി ഞങ്ങളും അവരും സംബന്ധിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോഷോ വബുക്കുലസ് ബാൽ ലവൽ മീ. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവനും ഉണ്ടായിരിക്കട്ടെ. തെഹവേ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദ്യന്തവും വന്യവും സാരാംശത്തിൽ ഒന്നായിരിക്കുന്നതുമായ പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ബർഖുമോർ, ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. കർത്താവേ, കരുണത്തോ ഈ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. കുതിശേ ജീവനുള്ള വിശുദ്ധ റൂഹായ്ക്കും എന്നേക്കും സ്തുതി. ആമേൻ. കരുണയോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ ആമേൻ. തന്റെ തിരുമേനിയുടെ അമൂല്യമായ കഷ്ടാനുഭവം മൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ
ഏകപുത്രൻ നമ്മോടുകൂടെ ആമേൻ. ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായി നമ്മോടുകൂടെ കർത്താവിൻ്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ദൈവസുതന്മാരായിടുവാൻ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരെ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യേ സ്വർഗ. സിദ്ധന്മാരെന്നേ വരോപ്പം ദേവസുതൻ ആശ്വാം സമവർക്കേകേടും മുറിയോറാകെ മേലൈനു ആധാരേ. നിന്നാൾ സ്തുതിയോടു രാജമകൾ രാജഭാമിനിയും നിന്നഴകരജൻ മോഹിപ്പാൻ ഹാലേ ലൂയ ഊഹാലേ ലൂയാതിൻ ജനമോർക്കായിക പിതൃഗ്രഹവും പാർക്കുമോ. ശുഭോലോല ബറൂവൽ കാദീശോ മന്നവോലം വാദാമുൽമോലം ഉൽമീനാമേ. ഭക്തർ പുകഴ്ച ഭാജനമേ നിന്നിലുദിച്ചോർ ഏകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അലിവാന്തൻ പക്കലപേക്ഷയാണ് കേണം. സ്തൗമൻ കാലോസ് കുറിയേലായിസോ മന്നമകൾ കായി ശിലോമോ വന്ദേഗിദൂതവരൻ നിന്നോടു കൂടൻ നാഥൻ നിൻ നിൽ തൻ ഉദയമതും വാർക്കുമോ. ശുഭോലോല ബറൂവൽറൂഹോ കാദീശോ അഖില ജഗത്പാദേ നായകൻ ആയേറ്റി ഘോഷിച്ച അതിബഹുമാനിച്ചു മറിയ വലുത പടവായുതൻ മോറാനേഷു കുരിശും നിൻ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ച്ചീടേണം. നയവാൻ പന പോലെ തളർത്തിടുമേ ഹാലേലൂയ വളരുമവൻ ലബനോൻ ഗാരകിൽ പോ. വൃദ്ധതയിലും അവർ തളരിട്ടു തഴച്ചിടുമേ ഹാലേലൂയ വർദ്ധിക്കും അവർക്കു ദുഷ്ടി പുഷ്ടികളും പാറക്കുമോ. ശുഭോലോലോഹോദീശോ മെൻമൂലം വാദാമുൽമൂലം ഉൽമീനാമീ ഒരുപോലിങ്ങും മാർപത്രോസ് പൗലോസ് ഉണ്ടേ മേലും നിന്നോർമ ഉദഗണമേ നിൻ പ്ര
പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാൻ സ്തവമൻ കാലോസ് കുറേലായി സോ പ്രാർത്ഥനയിൻ സമയമിതല്ലോ മോർഗ്രിഗോറിയോസ് പാടേ കോട്ട തലയായി പ്രാർത്ഥിക്കാൻ ഇമ്പമെഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടും നിൻ ആടുകളെ മൂസേപ്പോൾത്ര കൈവാഴ്ത്തേണം ബാറക്കുമോ നിന്നെ വരേച്ചോരോ താതന്നും നിന്നോർമ്മയെ ബഹുമാനിച്ച സുതനും സ്തോത്രം നിന്നെ മൂടെ ചൂടിടുന്ന ൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാകെ മേലൈനു ആധാറേ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ വടികളെയും മായി ചീടാൻ ക്ഷീമവോറോ റുഹോ കാദിശോ ഹദളോ ശരീറോ ലോലം ഉൽമീൻ ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗേലിസ്തായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് വിശുദ്ധ എവൻഗേലിയോൻ ഭാഗമായിട്ട് വായിക്കുകയുണ്ടായത്. ശുദ്ധമുള്ള ലൂക്കോസ് എവൻഗേലിസ്തായുടെ പുസ്തകം സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 39 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ വളരെ പരിചിതമായിരിക്കുന്ന ഒരു ടെക്സ്റ്റാണ് ഇത്. ഗർഭവതിയായ മറിയം തൻ്റെ ചാർച്ചക്കാരിയും വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചവളുമായ ഏലിശിവായെ കാണുവാനായിട്ട് മലനാട്ടിലേക്ക് യാത്ര ചെയ്യുകയും ആ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്യുകയാണ്. ഇതിൽ ശ്രദ്ധേയമായിരിക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഉണ്ട്. അതെല്ലാം പങ്കുവയ്ക്കുവാനായിട്ടല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു വാക്യം വായിച്ചിട്ട് അതിൽ നിന്ന് രണ്ട് ചിന്തകൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. മറിയയുടെ അഭിവാദനം എലിസബത്ത് കേട്ട നേരം അവളുടെ ഉദരത്തിൽ പ്രജ കുതിച്ച് തുള്ളി. മറിയയുടെ അഭിവാദന സ്വരം കേട്ട നേരത്ത് ഏലിശിവായുടെ ഉദരത്തിൽ പ്രജ അഥവാ ശിശു തുള്ളിച്ചാടി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഈ ഒരു വാക്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് തരുന്ന സന്ദേശം? രണ്ട് ചിന്തകൾ പങ്കുവച്ചിട്ട് വേഗം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നതാണ്. ഇത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തിൻ്റെ ഒരു തുള്ളിച്ചാട്ടമായിട്ടാണ് എനിക്ക് കാണുവാൻ കഴിയുന്നത്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അസാധാരണമായ അൺയൂഷ്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്രിയേറ്റർ ആൻഡ് ദ ക്രിയേഷൻ. സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള അസാധാരണമായ ബന്ധത്തിൻ്റെ പ്രതിഫലനം അതാണ് യഥാർത്ഥത്തിൽ ഉദരത്തിലെ ഈ തുള്ളിച്ചാട്ടം എന്നാണ് എൻ്റെ ധാരണ. അതായത് മറിയ എലിശിവായുടെ അടുക്കൽ വന്നപ്പോൾ
മറയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്ന ദൈവസാന്നിധ്യം അത് തിരിച്ചറിയുകയാണ് എലിശിബായുടെ ഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന യോഹന്നാൻ എന്ന് നാമകരണം ചെയ്യുവാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആ ശിശു. ആറു മാസം പ്രായമുള്ള ഗർഭസ്ഥ അവസ്ഥയിലുള്ള ആ ശിശു യഥാർത്ഥത്തിൽ തൻ്റെ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. അതായത് ജീവൻ്റെ തുടിപ്പ്, ജീവൻ്റെ സവിശേഷത എന്താണ്? ജീവൻ്റെ സവിശേഷതകൾ രണ്ടെണ്ണം. ഒന്ന്, ജീവൻ്റെ ഉറവ സർവശക്തൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ ആത്മാവാണ് എന്ന തിരിച്ചറിവ് സൃഷ്ടിക്ക് ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ ആദ്യ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ആത്മാവ് വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു എന്നത്. അതുകൊണ്ട് ജീവൻ്റെ തുടിപ്പ് അല്ലെങ്കിൽ ജീവൻ്റെ ഉറവിടം യഥാർത്ഥത്തിൽ ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടൽ, അതിശക്തമായ സ്വാധീനം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ മേൽ അടയിരുന്ന, വെള്ളത്തിൻ്റെ മേൽ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആത്മാവിൻ്റെ സാന്നിധ്യം തന്നെയാണ്. അതുകൊണ്ട് ഈ മറിയ എന്ന യൗവനക്കാരിയുടെ ഗർഭപാത്രത്തിൽ ഉരുവായ ഈ ശിശുവിൻ്റെ സാന്നിധ്യം യഥാർത്ഥത്തിൽ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് മറ്റൊരു ഗർഭസ്ഥ ശിശുവായ യോഹന്നാന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത് അടിവരയിട്ട് പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ജീവൻ്റെ തുടിപ്പുകൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ് തിരിച്ചറിയിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നൂറ്റാണ്ടിൽ ചെയ്യേണ്ടതാണ് എന്താണ്? എവിടെയാണോ ജീവൻ്റെ തുടിപ്പുകൾ കാണാൻ കഴിയുന്നത്, അത് കേവലം മനുഷ്യൻ്റെ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ തന്നെയല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൽ വളർന്നു നിൽക്കുന്ന സസ്യങ്ങളാണെങ്കിലും വൃക്ഷങ്ങളാണെങ്കിലും ഇതിന് ജീവികളാണെങ്കിലും അവയുടെയെല്ലാം ജീവൻ, അത് ഒരു വൃക്ഷത്തിൻ്റേതാവട്ടെ, അത് വയലിലെ പുൽക്കൊടിയുടേതാവട്ടെ, അതല്ല സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളുടേതാവട്ടെ, പ്രപഞ്ചത്തിൽ കാണുന്ന മറ്റ് ജീവികളുടേതാവട്ടെ, ഈ ജീവൻ്റെ എല്ലാം ഉറവിടം ദൈവത്തിൻ്റെ ആത്മാവാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടി എവിടെയാണോ ജീവൻ്റെ സാന്നിധ്യം കാണാൻ കഴിയുന്നത് അവിടെ ആനന്ദിക്കുവാൻ, അവിടെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യം കണ്ടെത്തുവാനായിട്ട് നമുക്ക് കഴിയേണ്ടതാണ്. എന്നാൽ ആധുനിക മനുഷ്യൻ്റെ പ്രത്യേകത എന്താണ്? മനുഷ്യൻ ധരിച്ചു വച്ചിരിക്കുന്നത് ജീവൻ അവൻ്റേത് മാത്രമാണ് വാലിഡായിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവന് മാത്രം വില കൽപ്പിക്കുന്ന ഒരു ജീവി യഥാർത്ഥത്തിൽ നമ്മളാണ്. നമുക്ക് ഈ സാധാരണ മറ്റ് പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ, എന്തിന് പറമ്പിൽ വളരുന്ന പുൽനാമ്പുകളുടെയോ അല്ലെങ്കിൽ ചെടികളുടെയോ ജീവന് വിലയുണ്ടെന്ന് കരുതുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നില്ലെന്നുള്ളതാ സത്യം. അതുകൊണ്ട് നമുക്ക് ആരെ ഹിംസിക്കുന്നതിനും ആരുടെയും ജീവൻ എടുക്കുന്നതിനും മടിയില്ല. എന്നാൽ ഓർത്തിരിക്കുക, ജീവനെ വളരെ വലുതായി കണ്ട്, ജീവൻ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിഞ്ഞ അതിശക്തമായ ഭാരതീയ പൈതൃകം, അതിൻ്റെ ഉടമകളാണ് നമ്മൾ. എത്രയോ നൂറ്റാണ്ട്, ഏതാണ്ട് 2600 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹാവീരൻ എന്ന ജൈനമതത്തിൻ്റെ സ്ഥാപകനായ വ്യക്തി പറഞ്ഞു അഹിംസ. ആ അഹിംസ എന്ന സിദ്ധാന്തത്തെയാണ് പിന്നീട് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ എടുത്തു പറയുകയുണ്ടായത്. അവിടെ പറയുന്നത് ഒരാളെ കൊല്ലുക മാത്രമല്ല, മറിച്ച് ജീവന് ഭീഷണിയാകുന്ന എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അത് ഹിംസയാണ്. ഇത്രയും ജീവന് വില നൽകിയ ഒരു സംസ്കൃതി, ഒരു സംസ്കാരം ഭാരതത്തിൻ്റെതുപോലെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അഹിംസ എന്ന ഒരു വലിയ സിദ്ധാന്തത്തെ ലോക മനസാക്ഷിയുടെ മുമ്പാകെ അവതരിപ്പിക്കുവാനായിട്ട് ഈ ഭാരതം മണ്ണിന് സാധിച്ചത്. അതിൻ്റെ അടിസ്ഥാന കാരണം ജീവൻ്റെ ഉറവിടം ദൈവത്തിൻ്റെ ആത്മാവാണെന്നുള്ള തിരിച്ചറിവാണ്. കന്യകയുടെ ഗർഭപാത്രത്തിൽ ആ ജീവൻ്റെ സാന്നിധ്യം കണ്ടപ്പോൾ ഈ മറ്റൊരു ഗർഭസ്ഥ ശിശുവായ യോഹന്നാന് സന്തോഷിക്കാനായിട്ട് സാധിച്ചു. കാരണം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമാണ്,
ദൈവാത്മാവിന്റെ പരിവർത്തനത്തിന്റെ സാന്നിധ്യം ജീവനിൽ കാണാനായിട്ട് കഴിയുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ശാസ്ത്രവും മതവുമൊക്കെ ഒരുപോലെ ഉയർത്തി പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണ്? എക്കോളജിക്കൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതിയുടെ സംരക്ഷണം. നമുക്ക് തോന്നിയതുപോലെ എല്ലാം വെട്ടിനശിപ്പിച്ച് ഭൂമിയെ ഇല്ലാതാക്കിയിട്ട് ഭൂമിക്ക് ദിനംതോറും മരണഗീതങ്ങൾ എഴുതുന്ന സംസ്കാരമായിട്ട് നമ്മുടെ ഇത് മാറിയിരിക്കുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? വിശ്വാസത്തിന് പ്രായോഗികതയില്ലാതെ പോകുകയാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ രക്ഷയും അല്ലെങ്കിൽ ഞാനും എൻ്റെ മേന്മയും അല്ലെങ്കിൽ ഞാനും എൻ്റെ ജീവിതവും എന്ന നിലയിലേക്ക് അധപ്പതിച്ചിരിക്കുകയാണ്. ഇതല്ലേ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിനുണ്ടായിരിക്കുന്ന വലിയ അപകടം? വിശ്വാസം എൻ്റെയും എൻ്റെ ജീവിതത്തിൻ്റെയും മാത്രം കാര്യം എന്ന അതിശക്തമായ സ്വാർത്ഥതയിലേക്ക് ക്രിസ്ത്യാനി മാറിയിട്ടില്ലേ? എന്നാൽ ഓർക്കുക, ജീവൻ ദൈവത്തിൻ്റെ വരദാനമാണെങ്കിൽ ആ ജീവൻ എൻ്റേതാവട്ടെ, നിങ്ങളുടേതാവട്ടെ, മൃഗങ്ങളുടേതാവട്ടെ, പക്ഷികളുടേതാവട്ടെ, ഈ പ്രപഞ്ചത്തിലുള്ള മറ്റേത് സസ്യജാലങ്ങളുടേതാവട്ടെ, ആ ജീവനെ ആദരിക്കുവാനായിട്ട് കഴിയേണ്ടതല്ലേ? അതുകൊണ്ട് ദൈവം യഥാർത്ഥത്തിൽ മനുഷ്യനു മാത്രം ജീവൻ നൽകിയല്ല ഇവിടേക്ക് ആക്കി വച്ചിരിക്കുന്നത്. മറിച്ച് മനുഷ്യന് ജീവൻ നൽകുന്നതിന് മുമ്പ് യഹോവയാം ദൈവം ജീവൻ നൽകിയത് ഇതര ജീവികൾക്കാണ്. അത് ഉൽപ്പത്തി വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒടുവിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. എനിക്ക് ജീവൻ കിട്ടുന്നതിന് മുമ്പ് കടലിലെ മത്സ്യങ്ങൾക്ക് ജീവൻ കിട്ടി. എനിക്ക് ജീവൻ കിട്ടുന്നതിന് മുമ്പ് വയലുകളിലെ പുൽച്ചെടികൾക്ക് ജീവൻ കിട്ടി. എനിക്ക് ജീവൻ കിട്ടുന്നതിന് മുമ്പ് ഈ പ്രദേശത്തുള്ള നിസാര ജീവികൾക്ക്, പറവകൾക്ക്, എന്തിന് ചിത്രശലഭങ്ങൾക്ക്, മറ്റ് മൃഗങ്ങൾക്ക്, ഈ സസ്യങ്ങൾക്ക്, ഇതിനെല്ലാം ജീവൻ കൊടുത്തിട്ടാണ് നമുക്ക് ജീവൻ ദൈവം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ജീവന്റെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? അതിന് വലിയ ദൂതാണ് ഈ യോഹന്നാൻ തരുന്നത്. ഗർഭസ്ഥ ശിശുവായ യോഹന്നാൻ ജീവന്റെ തുടിപ്പ് കന്യകയുടെ ഉദരത്തിൽ തിരിച്ചറിഞ്ഞപ്പോൾ ഗർഭസ്ഥാവസ്ഥയിലായിട്ട് പോലും അതിൽ ആനന്ദിക്കുവാൻ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമായിട്ട് അതിനെ കാണുവാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് എവിടെയാണോ ജീവൻ കാണുന്നത് അവിടെ ദൈവാത്മാവിൻ്റെ സാന്നിധ്യമുണ്ടെന്നുള്ള തിരിച്ചറിവ് അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടതാണ്. രണ്ടാമതായിട്ട് ഇതിനൊരു മറ്റു വശമുണ്ട്. അതെന്താണ്? ഈ കന്യകയുടെ ഉദരത്തിൽ വളരുന്നത് ആരാണ്? കന്യകയുടെ ഉദരത്തിൽ വളരുന്നത് യഥാർത്ഥത്തിൽ ഏലിശിവയുടെ ഗർഭത്തിൽ വളരുന്ന യോഹന്നാന്റെ സൃഷ്ടാവാണ്. കന്യകയുടെ ഗർഭത്തിൽ വളരുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ജീവന് നിദാനമായിരിക്കുന്ന, ഈ ലോകത്തിൻ്റെ ജീവന് മുഴുവൻ കാരണമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ സൃഷ്ടി മുഴുവൻ നടന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാലാണെങ്കിൽ ആ കൽപ്പനയുടെ വേറൊരു പദമാണ് വചനം. ആ വചനമാണ് ഇവിടെ കന്യകയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്നത്. അതുകൊണ്ട് എലിശുവാട ഗർഭത്തിലുള്ള യോഹന്നാൻ തിരിച്ചറിയുന്ന ഒരു വസ്തുത എന്താണ്? ഈ മറിയുടെ ഗർഭത്തിൽ ഉരുവായിരിക്കുന്നത് തൻ്റെ സൃഷ്ടാവാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അങ്ങനെയെങ്കിൽ സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ തുള്ളിച്ചാടേണ്ടത് സൃഷ്ടിയുടെ ഉത്തരവാദിത്വമാണ്. സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ കൈകെട്ടിയിരിക്കാൻ ഒക്കുകയില്ല. സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തിൽ തുള്ളിച്ചാടുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ തുള്ളിച്ചാട്ടമാണ് സൃഷ്ടാവിൻ്റെ സന്നിധിയിൽ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ആത്മാവിലുള്ള ആനന്ദത്തിൻ്റെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ആരാധന. അതുകൊണ്ട് ഓരോ ആരാധനയിലൂടെ നടക്കേണ്ടത് എന്താണ്? ആരാധന സൃഷ്ടാവിനെ തിരിച്ചറിയുന്ന, സൃഷ്ടാവിൻ്റെ സാന്നിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന സാഹചര്യമാണെന്ന് ഓർക്കേണ്ടതാണ്. ടു സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ ഗാഡ്, സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ആഘോഷിക്കുക, സെലിബ്രേറ്റ് ചെയ്യുക എന്നത്. അത് യോഹന്നാൻ ഇവിടെ ചെയ്യുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ ഏലിശിവയുടെ ഗർഭത്തിൽ തുള്ളിച്ചാടി
എന്നുള്ള പ്രയോഗത്തെ കുറെ കൂടെ വ്യാഖ്യാനിച്ചാൽ, യോഹന്നാൻ എന്ന ഗർഭസ്ഥ ശിശു അവന്റെ മാതാവായ എലിശിബായുടെ ഗർഭത്തിൽ ദൈവത്തെ, അവന്റെ സൃഷ്ടാവായ ദൈവത്തെ ആഘോഷിക്കുകയായിരുന്നു. അതൊരു വലിയ ആഘോഷമായിരുന്നു. അത് കേവലം തുള്ളിച്ചാട്ടം തന്നെയല്ല, ഉരുവായിരിക്കുന്ന കന്യയുടെ ഗർഭത്തിലെ സൃഷ്ടാവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് സൃഷ്ടി അവിടെ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് ഈ സൃഷ്ടിയുടെ, പ്രപഞ്ചത്തിൻ്റെ അതിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ കോളിംഗ് എന്താണ്? എന്തിനാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്? എന്തിനാണ് നമ്മെ ഇവിടെ വിളിച്ചാക്കിയിരിക്കുന്നത്? തർക്കം വേണ്ട, സംശയിക്കേണ്ട, എൻ്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിലെ, പ്രപഞ്ചത്തിലെ ആവാസത്തിൻ്റെ, വാസത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം ഒന്നേയുള്ളൂ. എന്താണത്? സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ, സെലിബ്രേറ്റ് ദ പ്രസൻസ് ഓഫ് ദ ക്രിയേറ്റർ, സൃഷ്ടാവിനെ ആഘോഷിക്കുക. അതുകൊണ്ടാണ് ഫറവോനോട് മോശയിലൂടെ യഹോവ കൽപ്പന കൊടുത്തത്, എന്നെ ആരാധിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക, എന്നെ ആരാധിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കുക. കാരണം ആരാധിക്കുന്നവനാണ് സ്വാതന്ത്ര്യമുള്ളത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടണമെങ്കിൽ, സൃഷ്ടി അതിൻ്റെ ചങ്ങലകളെ ഭേദിക്കണമെങ്കിൽ, വിപ്ലവമല്ല വേണ്ടത്, മറിച്ച് സൃഷ്ടാവിനെ ആരാധിക്കുന്ന, സൃഷ്ടാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന തലമുറയായിട്ട് തീരേണ്ടതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. രണ്ട് ചിന്തകളാണ് പങ്കുവച്ചത്. ഒന്ന്, ജീവന്റെ സാന്നിധ്യം എവിടെയുണ്ടായാലും, മനുഷ്യരിലാവട്ടെ, മൃഗങ്ങളിലാവട്ടെ, സസ്യങ്ങളിലാവട്ടെ, ആകാശത്തുള്ള പറവുകളിലാകട്ടെ, അതല്ല ആഴിയിലുള്ള ജലജീവികളിലാവട്ടെ, ജീവന്റെ തുടിപ്പ് എവിടെ കണ്ടാലും അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്നു എന്ന് തീർച്ചയാക്കുക. രണ്ട്, സൃഷ്ടിയുടെ ആത്യന്തികമായ ലക്ഷ്യം സൃഷ്ടാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന നേരത്ത് ആ സൃഷ്ടാവിനെ ആഘോഷിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് സൃഷ്ടിയായ യോഹന്നാൻ, സൃഷ്ടാവായ കന്യകയുടെ ഗർഭത്തിൽ ഉരുവായ ശിശുവിൻ്റെ സാന്നിധ്യത്തിൽ തുള്ളിച്ചാടിയത്. അത് കേവലം ഒരു തുള്ളിച്ചാട്ടമല്ല, മറിച്ച് അതൊരു വലിയ ആഘോഷം തന്നെയായിരുന്നു. ആയതിനാൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, എനിക്ക് നൽകിയിരിക്കുന്ന ജീവിതം, എനിക്ക് നൽകിയിരിക്കുന്ന ആയുസ് എനിക്ക് മാത്രമല്ല, എനിക്കുള്ളതല്ല, മറിച്ച് എവിടെയെല്ലാം ജീവന്റെ തുടിപ്പുകൾ ഞാൻ കാണുന്നുവോ, ആ തുടിപ്പുകളെല്ലാം ദൈവത്തിൻ്റെ, ആത്മാവിൻ്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ ഭ്രൂണഹത്യ എന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത പൈശാചിക അവസ്ഥ, അതെത്രമാത്രം ദൈവഹിതത്തിന് എതിരാണെന്ന് കൂടി ചിന്തിക്കുക. എവിടെ ജീവന്റെ തുടിപ്പ് കാണാൻ സാധിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ, ആത്മാവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക. രണ്ട്, സൃഷ്ടിയായ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം സൃഷ്ടാവായ ദൈവത്തെ ആഘോഷിക്കുക, അവൻ്റെ സാന്നിധ്യത്തെ ഉത്സവം പോലെ ആരാധിച്ച് ആഘോഷിക്കുക എന്നുള്ളതാണ്. ആയ ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. മക്കളിലെ കൃപ ചെയ്തതുപോലെ, ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ, ഹല്ലേലൂയ. പൂക്കും ഇതുവയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ. മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരം അതുണർത്തണമേ, കബറിന്നുദ്യാനത്തിനായി സ്തവുമൻ കാലോസ് കുറിയേലായി സോൻ. രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നിൻ വിലയേറും രക്തക്കാസ പാനം ചെയ്തും മൃതരായോരേ നാശം നീക്കി ജീവിപ്പിച്ച് അണിയേണം നിന്നെ നോക്കും അവരിൽ കാന്തി.
ബാറക്കുമോർ മൃതരെ ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജാ മുകിലഴകിൻ മേലാഘോഷീതൻ നയവാൻമാർ തൻ മുൻകൊമ്പിൻ നാദം കേട്ടിട്ട് അങ്കയണിഞ്ഞെതിരേൽപ്പാനായി പോയിടുന്നു മുറിയൂറാഹേ മേലൈനു ആധാരെ മരമാതിനുയരെ കർത്താവേ വിശുദ്ധ കുർബാന വിശുദ്ധ ശരീര രക്തങ്ങൾ കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിത്യജീവനവകാശം പ്രാപിക്കുന്നതിനേക്കുമായി അനുഭവിക്കുന്നതിനായി കൂസോയോ പ്രാപിക്കുകയോ വിശുദ്ധ കുമ്പസാരം നടത്തുകയോ ചെയ്തിട്ടുള്ള സഭാംഗങ്ങളായ വിശ്വാസികൾക്ക് ഇപ്പോൾ വിശുദ്ധ കുർബാന നൽകുന്നതാണ്. ആ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിൻ്റെ ഒരുക്കത്തിനുള്ള പ്രാർത്ഥന ഇവിടെ ചൊല്ലിത്തരുന്നു. അത് ഏവരും ഏറ്റു ചൊല്ലുകയും ചെയ്യുക. എന്റെ കർത്താവേ നിന്നെ ഭക്ഷിപ്പാൻ എന്നെ യോഗ്യനാക്കണമേ, നിന്റെ പരിശുദ്ധ ശരീരമാകുന്ന ഭക്ഷണം മൂലം എന്റെ ദുർമോഹങ്ങൾ ക്ഷയിച്ചു പോകുകയും നിന്റെ ജീവനുള്ള കാസായാകുന്ന പാനീയത്താൽ എന്റെ ദുർവികാരങ്ങൾ ശമിക്കുകയും ചെയ്യുമാറാകണമേ. എന്റെ കർത്താവും ദൈവവുമേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും നിന്നാൽ ഞാൻ യോഗ്യനായി തീരണമേ. ആമേൻ. രക്ഷകനുര ചെയ്താൻ രക്തങ്ങൾ കൈക്കൊള്ളുന്നു. രക്തശരീരങ്ങൾ കൈക്കൊണ്ടതു മൂലം അന്ത്യദിനെ ഞങ്ങൾ വിധിയേറ്റിടരുതേ. നാമട്ട് കസിച്ചു പറയണം. പിതാവും പുത്രനും പരിശുദ്ധരോഹായമായവൻ വന്ദിക്കപ്പെട്ടവനും സ്തുതിക്കപ്പെട്ടവനുമാകുന്നു ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. ആദ്യം മുതൽ തലമുറ തലമുറകൾ വരെയും തനിക്ക് സ്തുതി. ഹല്ലേലൂയ. നിത്യമായ നവീകരണത്തിന് വേണ്ടി വരുവാനിരിക്കുന്ന ദൈവപുത്ര പാപപരിഹാരം നൽകുന്ന ബലിപീഠത്തിൽ നിന്ന് നിന്റെ ദാസർക്കായി പാപപരിഹാരം ഇറങ്ങി വരുമാറാകണമേ. ആമേൻ. ദൈവമായ കർത്താവേ, കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും ഞങ്ങളുടെ കർത്താവും ദൈവമേ തിരുമുൻപാകെയുള്ള മുഖപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിപ്പാൻ നോക്കി പാർക്കുന്ന നിന്റെ ആരാധകരുടെ സംഘത്തെ അദൃശ്യമായ നിന്റെ വലത്തൃക്കരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമേ. ആമേൻ. വലിയവനും നമ്മുടെ രക്ഷകനുമായ യേശു മിശിഹായായ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധതകൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും പരിശ്രമിച്ച ഇതിൽ സംബന്ധിച്ചിട്ടുള്ളവരും സംബന്ധിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ. ആമേൻ. സ്തുതി ദൈവത്തിൻ ഉയരത്തിൽ തന്മാതാവിൻ ഉന്നതിയും മഹിമാമുടെ സഹതേൻ മാർക്കും മൃതരിൽ കരുണ
ഞങ്ങളെ ഭർത്താവും നീക്കി ഞങ്ങളുടെ ദൈവമാണോവേ. നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ഭർത്താവായ യേശു മിശിഹ, ഞങ്ങൾ ഭക്ഷിച്ചു വന്ന നിന്റെ പരിശുദ്ധ ശരീരവും, ഞങ്ങൾ പാനം ചെയ്തു വന്ന പുണ്യമുണ്ടാക്കുന്ന തിരുരക്തവും ഞങ്ങൾക്ക് ശിക്ഷയ്ക്കും പ്രതികാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കുമായി ഭവിക്കണമേ ദൈവം തമ്പുരാനെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂവാകേ നാമേക്കും നിന്നെ എല്ലാ നാവും സ്തുതി പാടും, കബറടഞ്ഞോർന്നൽ ശരണം നീയേ, മൃതർ തന്നുയർപ്പും നീ തന്നെ. കർത്താവേ, ഈ കുർബാനാനുഭവം മൂലം തൻ്റെ ദൈവത്വത്തിൻ്റെ ആന്തരിക കിരണങ്ങളാൽ ഞങ്ങളുടെ ആത്മാക്കളെ നീ പ്രകാശിപ്പിച്ചു. അനവരതമായ സഹസ്തുതികളും അനന്തമായ സ്തോത്രവും അവർണീയമായ നിൻ്റെ കൃപയ്ക്ക് ഞങ്ങൾ കരയേറ്റുന്നു. ഈ കുർബാനാനുഭവം മൂലം ഞങ്ങളെ കെടാത്ത തീയിൽ നിന്ന് സംരക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു. ഹോഷോ വബുക്കൂല സുബാലവൽ മീ ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിൻ്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവവുമാണല്ലോവേ, നിന്റെ തിരുമുൻപാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ദൈവമായ കർത്താവേ, വിശ്വാസികളായ നിന്റെ ജനത്തെ സകല ഭീതിയിൽ നിന്നും പരിഭ്രമത്തിൽ നിന്നും നീ കാത്തുകൊള്ളണമേ. നിന്റെ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷവും ആനന്ദവും നിരപ്പും സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും നൽകണമേ. ഇവയ്ക്കെല്ലാം വേണ്ടി ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും മഹത്വവും ആരാധനയും കരേറ്റുമാറാകണമേ. ഹോശോ വബുക്കൂലസ് ബാലവുൽമീ അമീൻ. ബാറേ കുമോ മഹിമാനായകനീശോയാം സത്യപരൻ തൻ മാതാവായി നിർമ്മല കന്യക ധന്യവതി മറിയാമിൻ പ്രാർത്ഥനയാലേ വൈദിക സജ്ജന സംഗമാതാം ഈയുള്ളോരഖിലരിൽ നിന്നും താദസുദാമലറൂഹായ്ക്ക് സ്തുതിയും പുകഴും കാദീശും ആമീൻ. വാഴ്ത്തുക ഞങ്ങളെ ദേവേശ, കാത്തരുളുക നിർമാതാവേ, കർത്താവേ തുണയായവനെ കാണിക്കണമേ ജീവവഴി. നിർധനയാം ആവിതാവയുടെ ചില്ലിക്കാശിനു തുല്യമതായി നിന്തിരു സഭയുടെ സുതരിൽ നിൻ ഈ തിരുബലിയെ കൈക്കൊള്ളുക. കാഴ്ചയേതിൽ കർത്താവേ നിൻ
തിരുവുള്ളം തുഷ്ടിപ്പെട്ട് നല്ല മരിച്ചോർ പുണ്യപ്പേട് ഈറയരാനന്ദേക്കേണം സെലൂൻ ബസ്ലമോ എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന യാത്രാ ഭക്ഷണത്തോടും തണ്ണീർ കുടികളോടും കൂടെ പരിശുദ്ധാതൃത്വത്തിൻ്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ. ആമേൻ. ദൂരസ്ഥരോടോ സമീപസ്ഥരും മരിച്ചവരുടെ കൂടെ ജീവനുള്ളവരും കർത്താവ് യേശുമിശിഹായുടെ ജയമുള്ള സ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ പരിശുദ്ധാതൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, പാപങ്ങളെ ക്ഷമിക്കും. വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയും ആകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനയാൽ കരുണ കൈക്കൊള്ളപ്പെടുമാറാവട്ടെ. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി സമാധാനത്താലേ പോകുവീൻ എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ആമേൻ. കർത്താവ് അവിടുത്തെ കൃപ അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.